പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ജപ്പാന്റെ കറുത്ത ദിനങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി ഇന്ന് ഹിരോഷിമ ദിനം. 74 വർഷങ്ങൾക്ക് മുൻപ് 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ആ ചെറു പട്ടണത്തെ രാക്ഷസ തീനാളങ്ങൾ ആർത്തിയോടെ വിഴുങ്ങിയത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ച ദിനമാണ് ഇന്ന്. 2nd World War നാന്ദി കുറിച്ച് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ച ആ കറുത്ത ദിനത്തെ ലോകം ഇന്നും ഞെട്ടലോടെ ഓർമ്മിക്കുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ വടക്കൻ പസഫിക്കിൽ നിന്ന് എനോഗ്ലേ B-29 എന്ന അമേരിക്കൻ യുദ്ധവിമാനം ചെകുത്താനെ പോലെ പറന്നുയർന്നു. ഉള്ളിൽ 12 സൈനികരും പുറത്ത് ഒരു കുളത്തിൽ തൂങ്ങി 3 മീറ്റർ നീളവും 4,400 kg ഭാരവുമുള്ള ലിറ്റിൽ ബോയ് എന്ന മാരക വിഷവിത്തുമായി പറന്നു പൊങ്ങി. ആ ചെകുത്താന്മാർ 1,500 miles ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. പതിവ് പോലെ ജനം മാർക്കറ്റുകളിലേക്കും ജോലിസ്ഥലത്തേക്കും പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേമാക്രോണ ഭീഷണിയുടെ സൈറൺ മുഴങ്ങിയത്. എല്ലാവരും ട്രെഞ്ചുകളിൽ ഒളിച്ചു. വിമാനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ വില്യമിന്റെ കണക്കുകൂട്ടലുകൾ പാളി. ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നും 800 മാറിയാണ് ബോംബ് പതിച്ചത്. അതിഭയങ്കരമായ ചൂടിൽ ഹിരോഷിമ ഉരുകിത്തിളച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു നിമിഷം ജനം പകച്ചു നിന്നു. എവിടെയും അഗ്നിഗോളങ്ങൾ, കാതു തുളക്കുന്ന പൊട്ടിത്തെറിയുടെ ശബ്ദം, പച്ചമാംസം കരിഞ്ഞതിന്റെ ഗന്ധം, സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുന്നതിന്റെ ഹൃദയഭേദകമായ നിലവിളി, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കത്തിക്കരിഞ്ഞ അസ്ഥികൂടങ്ങൾ, ശരീരമാസകലം പൊള്ളലേറ്റ മനുഷ്യരൂപങ്ങൾ, മരിച്ചു വീണത് 100,000+, ജനിതക വൈകല്യങ്ങൾക്കിരയായത് 200,000+ പേർ, യുദ്ധത്തിൽ അടിയറവ് പറയാൻ തയ്യാറായ രാജ്യത്തിന്റെ മേലാണ് ഈ ചെയ്തി എന്നോർക്കണം. ഹിരോഷിമ ദിനവുമായി ചില ചിന്തകൾ പങ്കുവെക്കുന്നു ലിയോ ബോയ്സ്. August 6, 1945 is commemorated as the Hiroshima Day. 75 years ago on this day, an atomic bomb was dropped on the Japanese city of Hiroshima, followed by another one a few days later on the city of Nagasaki. The bombings effectively ended World War II by bringing about the surrender of Japan, but at a terrible price. Hiroshima Day is now a focus for anti-war and anti-nuclear discussions and demonstrations. Let there be peace, and may it begin with me and you. Thank you. ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളെ കുറിച്ച് ലോകമനസാക്ഷി എണ്ണിപ്പിച്ച 1945 ആ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ കൂടി. 1945 ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച രാവിലെ 8:15 ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിൽ ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണു. അമേരിക്കക്കാരാണ് ആ ചെറിയ കുട്ടി അഥവാ ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന ബോംബ് വർഷിച്ചത്. 150,000 പേരെ ആ ചെറിയ കുട്ടി ചുട്ടി ചാമ്പലാക്കി. ധാരാളം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കായും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ കൊണ്ട് നരടിച്ച് മരിച്ചു. ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിരോഷിമ നാഗസാക്കി ദിനം മനുഷ്യർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനങ്ങളായിരിക്കും. ഒരിക്കലും ഹിരോഷിമയിൽ നാഗസാക്കി ദിനങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. Good morning, I am Sachin. Respected teachers and my dear friends, today I am going to say some words about Hiroshima Day. Hiroshima Day is a day of the remembrance of the first atomic bomb by US to the city of Hiroshima in Japan on 6th August 1945. 75 years ago, the president of US, Harry Truman,
രക്തസാക്ഷികളായി മാറി. ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ആണവ ദുരന്തത്തിന്റെ ഫലമായി അംഗവൈകല്യങ്ങൾ ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയാണ് ജപ്പാനോട് ഈ ക്രൂരത ചെയ്തത്. കുറച്ചുപേരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിരപരാധികളായ ഒരുപാട് പേരെ ചുട്ടരിച്ച ഒരു ദിനമാണ് ഓഗസ്റ്റ് 6. ഓരോ ഹിരോഷിമ ദിനവും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, ജീവിതം അത് ജീവിക്കാനുള്ളതാണ്, പരസ്പരം പോരടിച്ച് നശിപ്പിക്കാനുള്ളതല്ല. ഈ ഒരു ദിനത്തിൽ ഈ ഒരു സന്ദേശം നിങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്യങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാനവ ഹൃദയത്തിൽ യുദ്ധചിന്തകൾ പുലരാതിരിക്കട്ടെ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ലോകസമാധാനത്തിനായി നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകസമാധാനം നീണ്ടാൾ വാഴട്ടെ.